ഈശ്വരമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12:18 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച പ്രിയപ്പെട്ടവൻ. ഈശോയെക്കുറിച്ച് പിതാവായ ദൈവം പറയുന്ന ഏറ്റവും മനോഹരമായ വാക്കുകളായി. ഒരുപക്ഷെ ഈശോയെക്കുറിച്ച് പറഞ്ഞ ഇതേ വാക്കുകൾ ഇന്ന് പിതാവായ ദൈവം എന്നെ നോക്കി പറയുവാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് നമ്മളെക്കുറിച്ചൊക്കെ ഇങ്ങനെ തന്നെ പറയുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ ഒരിക്കലും പിതാവായ ദൈവത്തെ കൊണ്ട് ഈ ഒരു വാക്ക് പറയിപ്പിക്കുവാനായിട്ട് തയ്യാറാവുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളുമുണ്ട്. പല ബലഹീനതകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മുന്നോട്ട് പോവുക. ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് അല്ലെ എന്നെക്കുറിച്ച് എങ്ങനെയാണ് പിതാവായ ദൈവം ഈ നന്മകൾ പറയുന്നത്? ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് വളരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ പ്രീതി നേടാനായിട്ടാ, മനുഷ്യരിൽ നിന്ന് ബഹുമാനം നേടാനായിട്ടാ, മനുഷ്യനിൽ നിന്ന് അംഗീകാരം നേടുവാനായിട്ടാ, മനുഷ്യൻ്റെ പ്രശംസ ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന ഒരുവനും ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് വളരുവാനായിട്ട് സാധിക്കത്തില്ല. ഈശോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു അല്ലേ? എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞത് പൂർണ്ണമായിട്ട് അനുസരിച്ചു, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുവാനായിട്ട് അവൻ തയ്യാറായി. അതുകൊണ്ടാണ് അവൻ പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് മാറിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത് ഈ ഒരു മനോഭാവമാണ്. മനുഷ്യൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തേ. ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ നീ പ്രാധാന്യം കൊടുത്താൽ നിനക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് വളരുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് തീരുവാനായിട്ട് നിനക്ക് സാധിക്കും. സ്നേഹമുള്ളവർ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്ത കണ്ടിട്ട് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ഈ മനോഹരമായ വാക്കുകൾ പറയുമോ? അവന് പ്രിയപ്പെട്ടവനാണ് എന്ന് അവൻ പറയുമോ എന്ന് ചിന്തിക്കണം. കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം. വന്നു പോയ കുറവുകൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അവന് പ്രിയപ്പെട്ട ദാസനായിട്ട് തീരുവാനായിട്ട്, ഈശോയെപ്പോലെ പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.